السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله. بهمان الله مؤمنين على بالكار ماري أمم بنغ ماري سورة النور يلا ما تو بعاجي تكر إندا تكلاس كلنا كوري نالون تو كوري تدرس تيندا دو غندو كلاس يدكوا غو سادية ما يتلانت إن شاء الله إندل بينا نيرانتر ما يتي എടുക്കുക പ്രയത്നാക്കറ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ഖബൂലാക്കുമാറാകട്ടെ ആമീൻ. സൂറത്തുന്നൂറിലോ തുടക്കത്തിലെ അള്ളാഹു തആല ചെന്നത് ഒരു പ്രധാനമായ വിഷയമായിട്ടിന്ത് വ്യഭിചാരത്തെ സംബന്ധിച്ചിട്ടായിട്ടിന്ത് അതോ ഒരിക്കലും നിങ്ങൾ ആക്കുക തീരാ ചെന്നിട്ട് പിന്നെ അള്ളാഹു ചെന്നത് വ്യഭിചാര മാത്രമല്ല ആ വിഷയത്തിൽ മുഅ്മിനീങ്ങളെ പേരിൽ നിങ്ങൾ ആരോപ ഇടകും തീരാ നീളമുട്ട പുറാവയില്ലാണ്ട് തെളിവില്ലാണ്ട് കണ്ട കണ്ടങ്ങളെ മേൽ കിറ്റ കിറ്റങ്ങളെ മേൽ വെറുതകും ആറോപ്പയിട്ടത് അത് വലിയ ദോഷ വലിയ തപ്പു ചെന്നിട്ടായിട്ടിന്ത് പിന്നെ വിശദീകരിച്ചു. അതിൽ പിന്നെ ഒരു ചരിത്ര സംബന്ധമായിട്ടുള്ള വിഷയത്തായിട്ടിന്ത് സൂറത്തുന്നൂർ പരാമർശിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അതായിട്ടിന്ത് ഫുള്ളായിട്ട് വിശദീകരിച്ചിട്ടിരുന്നു. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ആ ബീബിയുടെ പേരിൽ മുനാഫിക്കീങ്ങ പ്രചാരാക്കിയതായ ഒരു ആറോപ്പ ആ ആറോപ്പത്തുള്ള ഉത്തരയിട്ടിന്ത് സൂറത്തുന്നൂറോ പത്തിൽ പിന്നത്തോ ഇരിയത്തോലോ ഉള്ള ആയത്തിൽ അള്ളാഹു തആല വിശദീകരിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ കുറെ ആൽമാർ ഉണ്ടാക്കിയിട്ടിരുന്ന ആറോപ്പ അതിലെ ഇന്നലെ എന്താ അതുക്കുള്ള കാരണം അതിലെ ചരിത്ര കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം വിശദീകരിച്ചു. ഇണ്ട് ആ വിഷയത്തോ റിപ്പീറ്റ് ആക്കുക ഉദ്ദേശിച്ചുകൊണ്ടില്ല. ഇന്നത്തെ ക്ലാസ്സിൽ അതേപോലെ നെക്സ്റ്റ് ക്ലാസ്സിലും ആ ചരിത്ര സംഭവത്തോ സൂചിപ്പിക്കുമ്പോൾത്തോ പത്ത് ആയത്തുക അതോ വിവരണേറ്റിക്കറ് ഇൻഷാല്ലാ ഈ ക്ലാസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൂ. അള്ളാഹു തആല ഇതെല്ലാം ഞങ്ങളെ ജീവനത്തിൽ അനുസരിക്കുക റബ്ബു നമുക്ക് തോഫിക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നാ ചെന്നോണ്ടുള്ള സൂറത്തുന്നൂറോ പ്രധാനമായ ഉപദേശ നിങ്ങൾ നിങ്ങളെ ചാരിത്ര ശുദ്ധിറോ കാക്കണം അതൊരൊട്ടിക നിങ്ങളെ നാവുറം കാക്കണം. നിങ്ങ കണ്ട കണ്ടങ്ങളെ മേലിൽ ഒട്രാസ് നിങ്ങ വ്യഭിചാർ ആറോപ്പ ഇടകു പോകണ്ട ചെന്നിട്ട ഇട്ടിക്കറ് സൂറത്തുന്നൂർ ഞങ്ങൾക്ക് പടിപാട്ടിയിട്ടുള്ളൂ. ഇൻഷാല്ലാ പോണൊന്നാമത്തോ ആയത്തിൽ പിന്നത്തെ ആയത്തിറോ അർത്ഥ ഞാൻ വിശദീകരിക്കുക. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്ത ആരെങ്കിലും ഇന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് നിർബന്ധമായിട്ട് കേൾക്കണം. കാരണം ഇപ്പൊ ചൊല്ലുകൊണ്ടോ ആയത്തിറോ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം ഡീറ്റെയിലായിട്ട് സമ്പൂർണമായിട്ട് മാഹിത്തി തന്നിട്ടയർ അതുകൊണ്ട് കേൾക്കാത്തങ്ങനെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സും കൂടി കേൾക്കണോട്ടെന്നാണ് മുന്നടിയായിട്ട് നെനപ്പാക്ക ഉദ്ദേശിച്ചിട്ടുള്ളത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇല്ലാത്ത ആറോപ്പിട്ടപ്പ മഹദിയായ ബീവിക്ക് ഭയങ്കര ബേജാറായിട്ടിന്ത് ദുഃഖായിട്ടിന്ത് ഉൾപ്പെട്ടോണ്ടിന്ത് ഒരു തിങ്ങല് കാല ഈ ഒരു ആറോപ്പത്തെ പുക അവിടെ ആവരസിയോണ്ടിന്ത്ട്ടെല്ലാം അത് വിശദീകരിച്ചതായിട്ടിക്കർ ഒരു തിങ്ങല് കാല ഇവരു ആറോപ്പത്തെ പുക അവിടെ അവിടെ ഇങ്ങനെ കണ്ടോണ്ടിന്ത് ആയിഷ ബി റളിയല്ലാഹു അൻഹ ഇതൊക്കൊരു പരിഹാര കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചോണ്ടിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുറ ഭാഗത്തിൽ നിന്ന് വഹീ ബറട്ടി ചെല്ലവരു നിരീക്ഷരായിട്ടിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നു അങ്ങനെ ഒരു തിങ്ങൽ കലയം വൈറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒട്ടികെ ഒരു സന്ദർഭത്തിൽ കൂടിയപ്പ ജിബ്രീൽ അലൈഹിസ്സലാം ഇഞ്ഞു വന്നിട്ട് പരിശുദ്ധമായ ഖുർആന്റെ ആയത്തുങ്ങ ഓതി കൊടുക്കറും ആ ആയത്തേറ്റിക്കർ ഇൻഷാല്ലാ നിങ്ങളുടെ മുന്നോലിണ്ട് ചെല്ലുകുദ്ദേശിച്ചുണ്ടല്ലോ. നിങ്ങളെ കയ്യിൽ മുസ്ഹഫ് ഇന്നോണ്ടായെങ്കിൽ സൂറത്തുന്നൂറോ ആയത്തറോ നിങ്ങ ബുടുമാട്ടിയിട്ട് നോക്കുന്നുണ്ടായെങ്കിൽ ഒന്നുകൂടി പരിണാമമാവുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് പിരിസത്തിൽ ഉപദേശിക്കുകയും ആഗ്രഹിച്ചോണ്ടുള്ള ഖുർആൻഡോ നോക്കിയിട്ട് അതിലടുത്ത പഠിക്കുമ്പോൾ അത് വിശേഷമായിട്ടുള്ള പരിണാമ ഖണ്ഡിതമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബതു മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. ഇന്നല്ലദീന നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആൽമാർ ജാഊ ബിൽ ഇഫ്ക് ഈ ഒരു പച്ചക്കളവായ ആറോപ്പ എടുത്തിട്ട് വന്ന ഒരു വിഭാഗം മനുഷ്യന്മാർ വ്യഭിചാര ആറോപ്പാക്കുമ്പോഴത്തെ വിഭാഗ ഉസ്ബത്തും മിങ്കും നബിയെ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ ഒരു വിഭാഗമേറ്റിക്കർ മുനാഫിക്കീങ്ങ മുഅ്മിനീങ്ങളെ ഒട്ടികെ വന്നിട്ട് കൂടിട്ടിന്നാർ മുഅ്മിനീങ്ങളെ വേഷത്തിൽ പരസ്പര നടന്നോട്ടിന്നാർ
അങ്ങേറ്റിന് ഒന്നാമതായിട്ട് ഇത് തുടങ്ങി വെച്ചോ. പിന്നെ അവിടെ അവിടെ വ്യാപകമായിട്ട് കുറെ ആൽമാർ തപ്പു ബിയാറും ബിയാർച്ചിട്ടിന്നാർ. അപ്പൊ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ചെന്നോ, നിങ്ങളെ കൂട്ടത്തുള്ള ഒരു വിഭാഗം ആൽമാർ ഇറ്റിക്കറ് ഇവർ ആരോപത്തെ എടുത്തു വന്നിറോം. ലാ തഹ്സബൂഹു ശർറല്ലക്കും, നിങ്ങൾ ഒരിക്കലും ഇത് നിങ്ങൾക്ക് നാശ ഇത് കേടിട്ട് നിങ്ങൾ ബിയാറിക്കണ്ട. ചാരിത്ര ശുദ്ധിയുള്ള മുമിനീങ്ങളെ പേരിൽ ആരെങ്കിലും വ്യഭിചാർ ആരോപിടുമ്പോൾ നിങ്ങൾക്കതൊരു വലിയ അടിയാവില്ല, നിങ്ങൾക്ക് സ്ഥാനമാന കൂടുകൊള്ളോ, നിമിത്തമാവറും കാരണമാവറും. നിങ്ങൾ ഒരിക്കലും ഷർറിട്ട് വിചാരിക്കണ്ട, ബൽ ഹുവ ഖൈറുല്ലക്കും, ഇത് നിങ്ങൾക്ക് ഖൈറായിട്ട് കയറിയിട്ട്. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ കൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചുകൊണ്ടുണ്ട്. പിന്നെ തുടർന്നിട്ട് ഖുർആൻ പോണൊന്നാമത്തെ ആയത്തിൽ ചെല്ലറ് ഓരോ മനുഷ്യക്കും ഉണ്ട്, മിൻഹും ഈ ആരോപയിട്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഓരോരുത്തർക്കൊണ്ട് മക്തസബ് അങ്ങ് ആക്കിയതുണ്ടോ, മിനൽ ഇസ്മ ദോഷത്തിൽ നിന്ന് അങ്ങ് ആക്കിയ തപ്പ് എന്തുണ്ടാ, അതക്ക് പ്രതിഫലമായിട്ട് അങ്ങ് ശിക്ഷ കിട്ടിയേ കിട്ടരുത്, കിട്ടാണ്ട് ഒരിക്കലും പോണ്ടില്ല. ഓരോരുത്തർക്കും അങ്ങ് എന്തല്ല ഇതില് ഏർപ്പെട്ടാറാ, അതക്ക് പ്രത്യേകിട്ട് കിട്ടരുത്. ഇതിനെ പറ്റിയ പൽക്ക പറഞ്ഞങ്ങ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നാണ് ചെന്നിട്ടിന്ന് തെല്ല് ഈ വിഷയം കേട്ടപ്പ തിരിച്ചങ്ങ കേട്ടിട്ടും തിരിച്ചിട്ട് ബേന്മായോ ഉത്തരം കൊടുക്കാത്തങ്ങ പരസ്പര പ്രചാരാക്കിയങ്ങ എൽതിയങ്ങ ഇങ്ങനെ പ്രതിയൊന്നും. ആയിഷ ബി റളിയല്ലാഹു അൻഹറോ അവർ ചരിത്ര ഹിന്നലര സന്ദർഭത്തിൽ അവതീർണമായ ആയത്തായിട്ടിന്നെങ്കിലും ഇത് ഖിയാമത്താൽ തോലെ പണ്ടോ എല്ലാവർക്കും പാടയിട്ടിക്കറും. മുമ്പിനിങ്ങളെ പേരിൽ ഇല്ലാത്ത ആരോപ് ഇടറങ്ങാം, അതിനെ പറ്റിയ ടെക്സ്റ്റ് മെസ്സേജ് കടത്തിറങ്ങാം, വോയിസ് മെസ്സേജ് വിട്ടിറങ്ങാം, അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിൽ എന്തിറങ്ങാം, അല്ലെങ്കിൽ വിഷയം കേട്ടിട്ട് മുണ്ടാണ്ട് തെച്ചങ്ങ ചിരിച്ചങ്ങ അപഹാസ്യമാക്കിയങ്ങ. ഓരോരുത്തരും അങ്ങ് എന്ത്ര തപ്പാക്കിട്ടിക്കറാറാ, ആ തപ്പുക്ക് പ്രത്യേകിട്ട് ശിക്ഷ കിട്ടിട്ടേ കിട്ടിറിട്ട് പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഇവിടെ എച്ചരിക്ക തന്നോണ്ടുണ്ടോ. അതുകൊണ്ട് ഈ ആരോപ ചെല്ലത് ചെറിയ വിഷയമല്ല. സാക്ഷിയില്ലാത്ത മുഅ്മിനീങ്ങളെ പേരിൽ കളവായിട്ടുള്ള ആരോപിടുമ്പോ ആലോചനാക്കിയിട്ട് മാത്രമേ അങ്ങനത്തൊരു വിഷയത്തേക്ക് ഇലിയണോ. കാരണം പരിശുദ്ധമായിട്ടുള്ള ഖുർആനോട് ചെന്നറ് കഠിനമായ ഭാഷയിൽ ഓരോരുത്തരും എന്തരല്ലാക്കിറാറാം, അതക്ക് പ്രത്യേകിട്ട് അങ്ക് കിട്ടുക പോണ്ടോ. വല്ലദി തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, പിന്നെ ചെന്ന പൽക്ക വല്ലദി ഒരു മനുഷ്യ തവല്ല കിബ്റഹു ഇതൊരു നേതൃത്വ സ്ഥാനം വഹിച്ച ഉറത്തയില്ലേ, മിൻഹും ഈ ആരോപിട്ടങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇതൊരോ എല്ലാത്തുകും ഒരു ഭിത്തിട്ടങ്ങ ഇതൊരു തുടങ്ങി വെച്ചങ്ങ ലഹു അദാബുൻ അദീം അങ്ക് ഭയങ്കരമായ ഭീകരമായിട്ടുള്ള ശിക്ഷയുണ്ടോ. ആയിഷ ബി റളിയല്ലാഹു അൻഹ വിഷയം എടുത്തു നോക്കുമ്പോ അവിടെ തുടങ്ങിയിട്ടിന്നോ അബ്ദുല്ലാഹിബ്നു ഉബൈ ചെല്ലോ മുനാഫിക്കിങ്ങളെ ലീഡറായിട്ടിന്ത് സയ്യിദ് ഇബ്നു റിഫാഅ തുടങ്ങിയ ആൽമാറായിട്ടിന്നാർ. അപ്പൊ അങ്ങനെ പറ്റിയ ഖുർആൻ ചെല്ലറോ അങ്ക് കഠിനമായ ശിക്ഷയുണ്ടോ. ഇത് തുടങ്ങി വെക്കരുത്, അത്ര ഒരു ചെറിയ വിഷയമല്ല. ഇത് ആരംഭാക്കിറങ്ങ മുഅ്മിനീങ്ങളെ പേരിൽ ഇല്ലാത്തോ ഒരു ആരോപിടുറങ്ങ അങ്ങ് കഠിനമായിട്ടുള്ള ശിക്ഷയുണ്ടോ. പിന്നെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ പിന്നെ മുഅ്മിനീങ്ങ തണ്ടോ കുറെ ഉപദേശങ്ങൾ ഏറ്റിക്കറ. ഈ ആയത്ത് അവതീർണമാവുമ്പോ ഇതൊരു വലിയ വിഷയമായിട്ടില്ല, ഈ ആയത്ത് അവതീർണമാവലോടുകൂടെ ഇതൊരു നിങ്ങ വലിയൊരു വിഷയമായിട്ട് കാണണോട്ടേറ്റിക്കറ്. മുഅ്മിനീങ്ങ പിന്നെ അല്ലാഹു ഖുർആൻ ഉപദേശം തണ്ടോ ലൗല ഇസ് സമിഅതുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ചെല്ലർ ഇങ്ങനത്തോറു ആരോപത്തോ വാർത്ത കേക്കുറ ടൈമിലു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ഈമാനുള്ള ആണിങ്ങും ഈമാനുള്ള പെണ്ണിങ്ങും അങ്ങ് എന്തേ ബിയാരിക്കാത്തോ, അങ്ങ് ബിയാരിക്കാൻ തല്ലേ ബിഅൻഫുസിഹിം മുഅ്മിനീങ്ങളെ ഭഗ്യമേ. മുഅ്മിനീങ്ങളെ ഭഗ്യ ആരോപ ഇടത് കേൾക്കുമ്പോ മുഅ്മിനീങ്ങളായ ഈമാനുള്ള ആണിങ്ങും പെണ്ണിങ്ങും അങ്ങ് ബിയാരിക്കാൻ തല്ലേ, എന്ത് ബിയാരിക്കാൻ ത്, ഖൈറ നല്ലതേ ബിയാരിക്കാൻ തല്ലേ. എന്നാൽ ഇന്ന വ്യക്തിയുടെ പേരില ഇയാൾ ആരോപിട്ടോണ്ടുള്ളോ ഇത് കളവൈറ്റിക്കറ്. കാരണം ആ വ്യക്തി നല്ല മനുഷ്യ, അയാൾ ഒരു ഇബാദത്ര ആള്, അയാൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ബെടക്ക് പ്രവർത്തനത്തിൽ ഇല്ലയല്ല. ഇങ്ങനെ നിങ്ങ ബിയാരിക്കാത്ത എന്തേ, നിങ്ങൾക്ക് അങ്ങനെ ബിയാരിക്കാൻ തല്ലേ. വഖാലു ഹാദാ ഇഫ്കും മുബീൻ, ഇത് സ്പഷ്ടമായിട്ടുള്ള കളവായിട്ടുള്ള ആരോപായിട്ടിക്കറ്, ഇത് വാസ്തവമല്ല, വാസ്തവ വിരുദ്ധമായ ബിരുദത്ത് ആരോപാണ്ട് എന്തേ നിങ്ങക്ക് ചെല്ലുകോ, നിങ്ങക്കങ്ങനെ ചന്ദ്രങ്ക ഇത്ര നല്ലിക്കാൻ തീട്ട്. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ചെല്ലറ്
ആരെങ്കിലും ആരോപിട്ടുണ്ടായെങ്കിൽ മുഅ്മിനീങ്ങ ഇങ്ങനത്തെ പല കയറ്റിക്കൊണ്ട് ചെല്ലണായത് അങ്ങനെ ആക്കിട്ടിക്കാല അങ്ങ് നല്ല മനുഷ്യന്മാർ പ്രൂഫില്ലാണ്ട് ചെല്ലറല്ലേ. അപ്പൊ നല്ലതേ വിചാരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഞങ്ങൾക്ക് പടിപാട്ട് ഹദീസ് ഉണ്ട്, ظنوا بالمؤمنين خيرا മുഅ്മിനീങ്ങളെ പറ്റി നിങ്ങൾ എപ്പോഴും ഖൈർ മാത്രം വിചാരിക്കണോ. ചരിത്രത്തിൽ കണ്ട് കൊറിയ സ്വഹാബത്ത് ആയിഷ ബി റളിയല്ലാഹു അൻഹറോ പേരിൽ ആരോപണം വന്നപ്പ അങ്ങ് നല്ലത് മാത്രം ചെന്നിട്ടിന്നാർ. ധാരാളം ആൾമാർ കൊറിയാൽമാർ മാത്രമായിട്ട് എന്ത് ഈ ആരോപത്തിൽ സേറിട്ടിന്നോ. മഹാനായോ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു അതേപോലെ ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹ മാപ്പിള പിഞ്ഞായിമാർ അയ്യൂബ് ചെല്ലോവർ മോണിന്ത്. അതുകൊണ്ട് എനിക്ക് അയ്യൂബ്രോ ഉമ്മാണ്ടും അയ്യൂബ്രോ ബാപ്പാണ്ട് പേര് വന്നുപോയോ. അപ്പ ഒരു നാൾ ഈ ഉമ്മ അയ്യൂബ് മാപ്പിള റൊട്ടി കേക്കർ അമാ സമയത്ത മാ യക്കൂലു നാസ് ആൽമാർ ചെന്നോണ്ടുള്ളത് നിങ്ങ കേട്ടില്ലേ. അപ്പൊ അബു അയ്യൂബ് കേക്കർ എന്ത് വിഷയ എന്തത്തെ പറ്റിയ നിങ്ങൾ ചെന്നോട്ടുള്ളോ. അപ്പ അയ്മ ചെന്ത് അല്ല ആയിഷ ബി റളിയല്ലാഹു അൻഹാ പറ്റി എന്തരല്ലേ ചെന്നോട്ടുള്ളാരല്ലേ അതിനെ പറ്റി എന്തോ നീ കേട്ടിട്ടില്ലേ. അപ്പൈറ്റിക്കർ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഉത്തര ബല കേട്ടരനാണ് വദാലിക്കൽ കദിബ് പക്ഷേ ഇത് പച്ചക്കളവൈറ്റിക്കർ അഫക്കുന്തിയ ഉമ്മ അയ്യൂബ് ഫഇലത്തൻ ദാലിക്. പിന്നെ പെഞ്ഞായിരട്ടോ ഒരു ക്വസ്റ്റ്യൻ കേക്കറും ഒരുവേല ആയിഷ ബി റളിയല്ലാഹു അൻഹ ജാഗല് നിങ്ങ മാത്തിന്നോണ്ടായെങ്കിൽ ഇങ്ങനത്തെ ഒരു ബെടക്കായ പ്രവർത്തനത്തെ നിങ്ങാക്കാൻ താറാ. അപ്പൈമ ചെല്ലറ് ലാ നാൻ ഒരിക്കലും അങ്ങനെ ആക്കല്ലാത്ത നിങ്ങൾ നിർച്ചിട്ടെങ്കിലും നാൻ ഈ ഒരു ജിനത്ത് കയ്യല്ലാത്ത. അപ്പൈറ്റിക്കർ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു പെഞ്ഞായിരട്ടിയെ ചെന്ന പലക്ക വല്ലാഹി ഫഈസതു ഖൈറും മിൻകി വസഫ്വാനു ഖൈറും മിന്നി. അങ്ങനെ ആയെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ നിങ്ങളാണ്ട് ഖൈറായ പെണ്ണിങ്ങ. അതേപോലെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആരോപ കൂട്ടിയ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടിയായിട്ട് ആ സഫ്വാൻ നണ്ടാണ്ട് എത്രമാ ഖൈറ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പലക്ക ചെല്ലുകേ തീര. നീന് തോബ ചെയ്തിട്ട് ഖേദിച്ച് മടങ്ങണോട്ടോ സ്വന്ത പെഞ്ഞായിക്ക് തപ്പു തിന്നിട്ട് ഉപദേശം കൊടുത്തത് ചരിത്രത്തിൽ കാണുക സാധ്യമാവും. അപ്പൊ ഖുർആൻ ചെന്നോ നിങ്ങ ഇങ്ങനെ ചെല്ലാൻ തല്ലേ നിങ്ങക്ക് മുഅ്മിനീങ്ങ അങ്ങ് ഒരിക്കലും ഇങ്ങനെ ആക്കല്ല നിങ്ങ ചെല്ലാൻ തല്ലേ. പിന്നെ പതിമൂന്നാമത്തെ ആയത്തിൽ ചെല്ലറോ ലൗലാ ജാഉ അലൈഹി ബി അർബഅത്തി ഷുഹദ ഒരു എച്ചരിക്കൈറ്റിക്കർ ചെന്നോണ്ടുള്ളോ. ലൗലാ ജാഉ അലൈഹി ബി അർബഅത്തി ഷുഹദ അങ്ങയിട്ടോ ഇവർ ആരോപ്പ അതിന്റെ പേരില് നാല് സാക്ഷികളോ അങ്ങ് കൊമ്പറാൻ തല്ലേ. എന്തികങ്ങ നാല് സാക്ഷികളോ കൊമ്പന്നില്ല. ഫഇദലം യഅതു ബിശുഹദ നാല് സാക്ഷികളോ കൊമ്പറാത്ത കാലത്തോളം ഫഉലൈക ഈ വിഭാഗമാൽമാർ ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ പേരില് ആരോപിട്ടങ്ങ അഥവാ ഖിയാമത്ത് നാളത്തോളം പറകുമുണ്ടോ ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ പേരില് പച്ചക്കലവ് പ്രചാരാക്കറങ്ങ ഇൻദല്ലാഹ് അല്ലാഹുറ മുട്ട ഹുമുൽ കാദിബൂൻ അങ്ങൈറ്റിക്കർ കലവ് ചെല്ലങ്ങ അങ്ങ് വലിയ പച്ച കള്ളന്മാരൈറ്റിക്കർ അങ്ങൊരിക്കലും അല്ലാഹുറ മുട്ട ഒരേ ഒരു സ്ഥാനമാനവും ഇല്ല. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ എന്തിക്ക് ഖുർആൻ ഇത്ര ഒരു സ്ട്രോങ് ആയിട്ട് ചെന്നോണ്ടുള്ളോ അത് ഈ വിഷയത്തോ ഗാംഭീര്യത്തോ മനസ്സിലാക്കി തരുകയറ്റിക്കർ. അതൊരു ചെറിയ പലക്കയറ്റിക്കോ അല്ലെങ്കിൽ ചെറിയൊരു എൽത്തേറ്റിക്കോ മുഅ്മിനീങ്ങളെ മാനത്തിക്ക് നഷ്ടമുണ്ടാക്കും പോലത്തെ പലക്ക എൽത്ത് പ്രചാര ഇതെല്ലാം വലിയ വിഷയ നിങ്ങൾ ചെറിയോണ്ട് വിചാരിക്കണ്ട. അത് നെക്സ്റ്റ് പറകുവേണ്ടോ. അതിൽ പിന്നെ പോനാലമത്തായത്തല്ലാഹു ചൊല്ലറോ വലൗല ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ഫി ദുനിയാ വല്ലാഖിറ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുറ വിശേഷമായിട്ടുള്ള ഔദാര്യം അള്ളാഹുറ റഹ്മത്ത് നിങ്ങളെ മേൽ ഇല്ലാണ്ടായെങ്കിൽ ലമസക്കും ഫീമ അഫൽതും ലമസക്കും നിങ്ങൾക്ക് ബാധിക്കാത്ത നിങ്ങളെ പിടികൂടാത്ത ഫീമ അഫൽതും നിങ്ങ ഇഞ്ഞോ നിങ്ങ ഇടപെട്ട വിഷയത്തിൽ ആ വിഷയത്തെ കാരണം കൊണ്ടും നിങ്ങൾക്ക് ബാധിക്കാത്ത അദാബുൻ അദീം വലിയ ഭയങ്കരമായിട്ടുള്ള ശിക്ഷ വലിയ ശിക്ഷമേ നിങ്ങൾക്ക് ദുന്യാവിലും അതേപോലെ ആഖിറത്തിലും കിട്ടാത്ത. അള്ളാഹു വലിയ റഹ്മത്തുള്ളോൻ അള്ളാഹു വലിയ ഫളുള്ളോൻ അതുകൊണ്ട് നിങ്ങൾക്ക് മാഫാക്കിയോണ്ടുള്ള അള്ളാഹു. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആരോപ ഇടുമ്പമേ ദുന്യാവിലെ ഇതിക്ക് പേന്മായോ ശിക്ഷ അള്ളാഹു താല നിങ്ങൾക്ക് തരാത്ത ആഹ്റത്തുള്ള ശിക്ഷ തരാത്ത. അതുകൊണ്ട് ജാഗ്രത ആക്കറോ. ചെന്നിട്ടൈറ്റിക്കർ പോനാലാമത്തെ ആയത്തിൽ അള്ളാഹു താല ചെന്നോണ്ടുള്ളോ. ഇനിയും നെക്സ്റ്റുള്ളോ ആറ് ആയത്തിലും ഈ ഒരു വിഷയത്തോ ഗാംഭീര്യത്തരൈറ്റിക്കർ അള്ളാഹുറോ ഖുർആൻ സൂറത്തു നൂറിലോ ഞങ്ങൾക്ക് പടിപാടി തന്നോണ്ടുള്ളോ. ഇൻഷാ അല്ലാ ബാക്കിയുള്ള ആയത്തിലോ വിവരണ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ മുന്നോലോ ചെല്ലക ഉദ്ദേശിക്കറ. അപ്പം നമുക്ക് ഇത്രത്തോളോ അർത്ഥവെച്ച ആയത്തിൽ നമുക്ക് മനസ്സിലാവും പോലത്തെ ആശയം തരുന്നെങ്കിൽ വ്യഭിചാറാ ചെല്ലോ വിഷയത്തിൽ ആരോപിട്ടത്
அது ചെറിയ விஷயமல்ல, அது பெரிய ஒரு காரிய டிக்கர். ஆரெல்ல பச்ச பச்ச களவைட்டிங்கன்னு ஒரு ஆரோப்பிடுறாரா? ஆ ஆல்மார் அல்லாஹ்வர முட்டா பச்ச களவு செல்லங்க கள்ளமாறிட்ட ஐட்டிக்கர் குர்ஆனோட தாக்கீத்து தந்தோன்றுள்ளோம். அதுகொண்டு மீனிங்களே ஆறும் எந்தோ சென்னாருன்ட்டு ஆ செல்லதரோ கேட்டுட்டு நீங்கள் இங்கே தோற ஆரோப்பிடுகோ போகண்டா. நாங்கள் நாவரோ நாங்கள் ஆயத்தர காத்து சூக்ஷிக்குவா. அல்லாஹு சுப்ஹானஹு வதஆலா நாங்கள் எல்லாரும் நல்லாக்கிட்டு நாங்கள் ஈமாண்டோ அல்லாஹு தஆலா சக்தி பெருத்துமாறாகட்டே. ஆமீன். ரஹ்மத்திக்க யா அர்ஹமர் ராஹிமீன். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹ்.